ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറത്തിറക്കിയ പുതിയ സർക്കുലറിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ധർണാ സമരം നടത്തി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഫോറെവർ ഫോർ എവ്രിവൺ ശോഭിക വെഡിംഗ്സ് ബിഗ് മോൾ കാഞ്ഞങ്ങാട് കോഴിക്കോട് കൊയിലാണ്ടി ആൻഡ് കുറ്റ്യാടി. ഡ്രൈവിംഗ് ടെസ്റ്റിൽ പരിഷ്കരണം വരുത്തി പുറത്തിറക്കിയ 2024 ഏപ്രിലിലെ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും പ്രതിഷേധത്തിലാണ്. കണ്ണൂർ, മലപ്പുറം, തൃശൂർ, എറണാകുളം, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിലാണ് പ്രധാനമായും പ്രതിഷേധം നടക്കുന്നത്. അനിശ്ചിതകാലത്തേക്ക് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചതായും സൂചനകളുണ്ട്. ഇതിന്റെ ഭാഗമായി ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ടെ സബ് RTO ഓഫീസിനു മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ട്രേഡ് യൂണിയൻ നേതാവ് കാറ്റാടി കുമാരൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഈ രംഗത്തുള്ള മറ്റ് സംഘടനകളെയോ ഉദ്യോഗസ്ഥന്മാരെയോ അവരുടെ അഭിപ്രായങ്ങൾ മുഖവിലക്കെടുക്കാതെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ശക്തമായിട്ടുള്ള പ്രതിഷേധം അന്ന് ഉയർന്നു വന്നു. CITU നേതൃത്വത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് വിളമരം കരീം, ഇതിൻ്റെ സംഘടനാ നേതാക്കളായ സഖാവ് KK ദിവാകരേട്ടൻ അടക്കമുള്ള ആളുകൾ ബന്ധപ്പെടുകയും താൽക്കാലികമായി ആ സർക്കുലർ മരവിപ്പിക്കുകയും ചെയ്തു. ഇപ്പം വീണ്ടും എണ്ണലേശം വർദ്ധിപ്പിച്ചെങ്കിലും ഇപ്പോൾ പറയുന്നത് ഒരു ദിവസം 60 ടെസ്റ്റ് മാത്രമേ നടത്താൻ വേണ്ടി പാടുള്ളൂ. പുതുതായി നടത്തുന്നത് 40. കഴിഞ്ഞ ടെസ്റ്റുകളിൽ പരാജയപ്പെട്ടവത് 20. ഈ രീതിയിൽ ഒരു ദിവസം 60 ടെസ്റ്റ് മാത്രമേ നടത്താൻ വേണ്ടി പാടുള്ളൂ എന്നാണ് നിബന്ധന. ഇങ്ങനെ ഈ നിബന്ധന പാലിച്ചാൽ 100 ആളുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 100 പഠിതാക്കൾ, ഡ്രൈവിംഗ് പഠിച്ച ആളുകൾ, ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ച ആളുകൾ, അവർക്ക് ഡ്രൈവിംഗ് നടത്താനോ പരീക്ഷ പാസ്സാവാനോ കഴിയാത്ത അവസ്ഥ വരും. ചെങ്ങന്നൂർ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PV ശ്രീജിത്ത് അധ്യക്ഷനായി, PV ഗിരികൃഷ്ണൻ, KK ഉണ്ണിനായർ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി HG ഗുരുപ്രസാദ് സ്വാഗതം പറഞ്ഞു. ടെസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കുന്നതും 15 പഴക്കമുള്ള വാഹനങ്ങൾ ഡ്രൈവിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശവുമാണ് ഡ്രൈവിംഗ് പരിശീലകരെ പ്രധാനമായും ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ വാഹനങ്ങളിൽ ക്യാമറയും GPS സംവിധാനവും വേണമെന്ന ആവശ്യത്തിനെതിരെയും പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇത്തരം പരിഷ്കാരങ്ങൾക്കൊന്നും എതിരില്ലെന്നും എന്നാൽ ഇവ നടപ്പാക്കാൻ കൂടുതൽ സമയം വേണമെന്നുമാണ് പല ഡ്രൈവിംഗ് സ്കൂൾ പ്രതിനിധികളും പറയുന്നത്. ഏകദേശം കേരളത്തിലെ ഒട്ടുമിക്ക ഡ്രൈവിംഗ് സ്കൂളും അടച്ചുപൂട്ടുന്ന രീതിയിലുള്ള പുതിയൊരു സർക്കിളാണ് നമ്മുടെ മന്ത്രി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആ സർക്കിളിന് യാതൊരു കാരണവശാലും തന്നെ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലുള്ള ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത പുതിയൊരു സർക്കിളായതുകൊണ്ട് തന്നെ ഈ സർക്കുലർ പിൻവലിക്കുന്നത് വരെയും നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ CITU ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITU സമരം മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്നതാണ്. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.